ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതുകളോടുകൂടി നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവിടെ കൂട്ടത്തിൽ എഴുതിയെടുക്കുന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധരും വായിക്കും. സ്തുതിയും സ്തോത്രവും കരണ്ട് പാറാകണമേ. പാറക്കുമ്പോ ആത്മീയ നിലവരങ്ങൾ തൽപരം
ആത്മാ ശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാകണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരായി തീരുവാനാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്ത് അടുത്തു വരുവാനും ശമിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊണ്ടേണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മന്ത്രിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയുഗത്തിന്റെ കൽപ്പനകളുടെ ആചരണത്തിൽ തിരിച്ചുള്ളവരും ആക്കി തീർക്കേണമേ. കർത്താവെ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ ഗുണങ്ങൾക്ക് സദൃശനും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കേണമേ. കർത്താവെ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരേണമേ. ദൈവമായ കർത്താവെ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയുന്നു. സമർപ്പിച്ചുവല്ലോ.
അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസസംബന്ധികളും അസ്ഥിസംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. Thank you.
Amen.
നിങ്ങളുടെ ബന്ധനുഗ്രഹിക്കുവാനാകട്ടെ. സ്വർഗീയ സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള നിങ്ങളെ ആവശ്യം എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനങ്ങളോടുകൂടി ഇരുന്ന് ആകൃത നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് അർത്ഥങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിനകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു തിരക്കി ഭൂമിയിൽ നിറയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ലോകനുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം സദാഗ്രഹം നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തുനിന്ന് ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവാസനങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലെ മണ്ടെല്ലാസിക്കട്ടെ. പ്രധാനപ്പെട്ട നാമം നിങ്ങളുടെ മേൽപ്പെട്ടിരിക്കുന്നവരാണ്. എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടട്ടെ. ഐശ്വര്യങ്ങൾ സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുമാതെ നിങ്ങളും സുന്ദരാജിതരവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെ ഒരുച്ചുപോയ ഒരു പാപപരിഹാരം പ്രാപിക്കട്ടെ. മിശ്രേനെ കൂട്ടിക്കൊണ്ടു പോന്ന ഗുണവാട്ടിയോട് ഉടമ്പടി ചെയ്യുന്നവരായി മഹോന്നതൻ നിങ്ങളെ നമ്മളെ സംബന്ധമുള്ളവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിന്റെ പരിശുദ്ധരോഗം ചേച്ചേ.
പുരുഷാഭിമാനമായിരിക്കണം ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പിന്നെ പരിശുദ്ധാഭിമാനമാർ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ബലമേറ്റിട്ടുള്ളതും ആകുന്നു. മകളെ പോലെയുള്ള ദിവസം കർത്താവായ സുഭാസനമായ ജീവമേശയുടെ ശ്രീബാരുടെ വെളിപ്പുള്ള ഏവങ്കേലിയവന്റെ ഈ ജനകൂട്ടത്തിനും പ്രത്യേക ശ്രദ്ധിപ്പി ഹൃദയവേദന അറിയുന്നവരെ സന്നിധിയിലാകുന്നു. അറിയാത്തവരും കേൾക്കുന്നത് ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്ക് അവിടെ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്തിലും ഞാൻ നിരപരാധി ആയിരിക്കും. പട്ടക്കാരനും വിശ്വാസികളെ ജനതമാരിലും പണമാട്ടിയിലും ക്ഷണിക്കവരും ക്ഷണിച്ചവരുടെ ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയുമെന്ന് സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കുകയായ മാതാവും ദൈവനെയും പറയാം അമ്മയുടെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുന്നതിനുള്ള പ്രയോഗങ്ങൾ ആചരിക്കുന്നവരായ സവിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവായ യേശുവിശയുടെ വലുതായി എന്നേക്ക് ഞങ്ങളിൽ ആവശ്യിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് വന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കും. ഭാര്യ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒരുവൻ ഒന്നായി തീർന്നിരിക്കുന്നു. അവളോട് ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളതായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയെ ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് അവർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയെ കുടിപ്പാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിറവേക്കാൻ കടപ്പെട്ടവളാണ്. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. വിവാഹത്തിന്റെ ശുശ്രൂഷ അതീവന്ധം പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം ഇവരെ യോജിപ്പിക്കുന്നു. രണ്ട് സ്ഥലങ്ങളിൽ നിന്ന്, രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന്, രണ്ട് മാതാപിതാക്കളിൽ നിന്ന്, എല്ലാ ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമായ പല മേഖലകളിൽ ജീവിച്ചതായ വ്യക്തിത്വങ്ങൾ അവരെ രണ്ടുപേരും ഈ പരിശുദ്ധമായ ശുശ്രൂഷയിലൂടെ ഒന്നു ചേർന്ന് ഒന്നായി തീർന്ന് ഈ ദേവാലയത്തിൽ നിന്ന് കടന്നു പോകുന്നു. രണ്ടിനെ ഒന്നാക്കുന്നതായ ഒരു ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇനി തുടർന്നുള്ളതായ കാലഘട്ടത്തിൽ രണ്ട് എന്ന സംഖ്യയെ മാറ്റി നിർത്തിയിട്ട് ഇനി ഇവരെ ഒന്നാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കടന്നു പോകുവാനായിട്ട് സാധിക്കും. അപ്രകാരം സാധിച്ചാൽ ഇവരുടെ ജീവിതം അത് വിജയം നിർണ്ണയിച്ച് കടന്നു പോകും. വീണ്ടും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ മറക്കരുത്. ഇതുവരെ ഒന്നുമില്ലാതിരുന്നതായ നിങ്ങളെ ഇതുവരെ വളർത്തി, ഇതുവരെ സംരക്ഷിച്ച്, എല്ലാം കൊണ്ടും നിങ്ങൾക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും തന്ന ഇന്നിവിടെ നിങ്ങളെ ആക്കി വയ്ക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നായി തീരുന്നതിനോടൊപ്പം തന്നെ അവരെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുവാൻ, അവരെ തള്ളിക്കളയാതെ നിങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ട് കാര്യങ്ങളെ കണ്ടു വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. മൂന്നാമതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥനയെ നഷ്ടപ്പെടുത്തുക. പരിശുദ്ധ റൂഹായുടെ സ്വന്തമാവാസം നാം ഓരോരുത്തരോടുകൂടെ പ്രത്യേകമാരോടൊപ്പം ഇവരുടെ ജീവിതത്തോടൊപ്പം ഇവരുടെ ശുശ്രൂഷകളോടൊപ്പം ഇന്നും നാടുണ്ടായിരിക്കുമാറാകട്ടെ. അണിവിരലാൽ തൊടു ഈ മിഴീണയിൽ
to the stage.
സ്ഥലങ്ങളിൽ ജീവിച്ച് രണ്ട് സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നതായ രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ചേർന്ന് ഒന്നായി തീർന്ന് ഇന്ന് ഇവിടെ ആയിരിക്കുകയും അവരുടെ ജീവിതത്തിൽ എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങളും എല്ലാവിധമായ ദൈവിക പ്രകാശവും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ വൈദിക ശ്രേഷ്ഠനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ ദൈവിക പ്രകാശം എന്ന് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടുപേരും ചേർന്ന് തിരികത്തിച്ച് അതിനുള്ളതായ തുടക്കം കുറിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നവ വധൂവരന്മാർ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജീവിച്ച് വളർന്നു വന്നത്. അപ്പോൾ ഒരു സംസ്കാരത്തിനും ഒരു സാഹചര്യത്തിനും ഒരുമിച്ചുകൂടി ഇപ്പോൾ അവരുടെ ജീവിതത്തിന് ആരംഭം കുറിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുക. പ്രാർത്ഥനയില്ലാതെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതിനാനന്ദിക്കുകയും ദൈവത്തെ കണ്ടെത്തി ജീവിതം സമർപ്പിച്ച് മുമ്പോട്ട് പോകുവാൻ ഈ നവ ദമ്പതികൾക്ക് എല്ലാവിധത്തിലുള്ളതായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നു നിർത്തുന്നു. സ്വയം വരം സ്വപ്നം പോലെ നീ സമാഗമം മനം മുഖം സുഹാസിതം നിറയുമറിയൊരാ നിറങ്ങളാൽ
Thank you.
Hey!
സ്നേഹ സംഗീതം മഴ പെയ്ത നേരം മലർ പൂത്ത നേരം മധു ചന്ദം നോക്കി നിന്നൊരു ചന്ദ്രനും എൻകിനാവിൻ മഞ്ജലിൽ വെൺപ്രാവ് പോൽ കുറുകുന്നുവോ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്ര നിമിഷം